അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പൊ ഇന്നത്തെ ഇത് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ് എന്റെ പുട്ടി ഇടുന്ന ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പൊ രണ്ടു മൂന്ന് വീഡിയോ ആയിട്ട് കാണിച്ച് ഇതായിരിക്കണം. അപ്പൊ പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതെല്ലാം ഭിത്തിയിലാണ് പുട്ടി ഇടേണ്ടത്, പിന്നെ എത്ര കോട്ട് പുട്ടി ഏത് ഭിത്തിയിൽ ഇടണം എന്നൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത്, നമ്മുടെ ഒരു വീട് പണി നടക്കുന്ന ഒരാൾ, പുതിയതായിട്ടൊരു വീട് പണി നടക്കുന്ന ഒരാൾക്ക് നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഭിത്തി പൊട്ടിയിടണോ വേണ്ടേ എന്നുള്ള കാര്യം. കാര്യം നമുക്കിത് ഇപ്പം ഞാൻ ഏകദേശം നിങ്ങൾക്ക് എൻ്റെ പുറകെ നിൽക്കുന്ന ഒരു വാള്, ഇത് ഞാനിപ്പോൾ പ്രൈമർ അടിച്ചിട്ടൊരു വാളാണ്, ഇവിടെ പൊട്ടിയവർക്ക് വരുന്നില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ജസ്റ്റ്. ഇപ്പം നമ്മുടെ ഈ വാളിലൊക്കെ നമ്മൾ ഏത് രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ശരിക്കും അടുത്ത് ഒന്നൊന്ന് കാണാൻ പറ്റും. കണ്ടോ ഇവിടെ ഈ കണ്ട കുണ്ണും കോഴി, കാര്യം നമുക്ക് ഒരു പുതിയ വീട് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് തേപ്പായിരിക്കണം. ആ ഒരു തേപ്പ് കറക്റ്റ് തേപ്പാണെങ്കിൽ മാത്രമേ നമ്മൾ പൊട്ടിയിടേണ്ട ആവശ്യമില്ല എന്നുള്ള രീതി വരുള്ളൂ. പക്ഷെ നമുക്ക് എന്താ പറയുക, നിങ്ങൾ സിമെന്റ് വെച്ച് തേക്കാൻ നേരത്ത് സിമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ചാന്ത് അല്ലെങ്കിൽ ഗ്രൗട്ട് അതെല്ലാം മിനുക്കി വരുന്ന തേപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഔട്ട്സൈഡ് വരുന്ന തേപ്പ്, അത് നമുക്ക് ചൂട് കൊള്ളുന്ന വശങ്ങളൊക്കെ ആയതുകൊണ്ട് പൊട്ടൽ വീഴാൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകളാണ്. അപ്പോൾ അങ്ങനെയുള്ള വശങ്ങളെല്ലാം നമുക്ക് തേക്കുമ്പോൾ പരമാവധി ചാന്തും പിന്നെ ഗ്രൗട്ടൊക്കെ കുറച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്താ പറയുക പൊട്ടലും കാര്യങ്ങളൊക്കെ പരമാവധി കുറയും. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ തേക്കണ ഭിത്തികളൊക്കെ വാളെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെയിൻറ്റർമാർക്ക് ഇപ്പോൾ ഏകദേശം ഞാനൊരു പെയിൻറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറ്റം പറയണതല്ല, ഇപ്പം നിങ്ങളായാലും ഇതൊരു അറിഞ്ഞിരിക്കേണ്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഭിത്തിയാണോ ബെസ്റ്റ് പ്രൈമർ അടിച്ചാലും പെയിൻറ് അടിച്ചാലും കുറച്ച് ഫിനിഷ് സ്റ്റേജിൽ വരുന്നത്, കാരണം നമുക്ക് പരമാവധി പൊട്ടി അവോയ്ഡ് ചെയ്ത് വേണം നമ്മൾ ഏതൊരു വാളും സെറ്റ് ചെയ്യാൻ. കാരണം പൊട്ടി എന്ന് പറയുന്ന സാധനത്തിനും പെയിൻറ് എന്ന് പറയുന്നതും തമ്മിൽ ഡാമേജ് വരുന്ന കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെയിൻറ് എന്ന് പറയുന്നത് ഒരുപാട് നാൾ നിൽക്കേണ്ട കാര്യമാണ്. പക്ഷെ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൊട്ടി എന്ന് പറയുന്ന ഭിത്തി പെയിൻറ് അടിച്ച ശേഷം ഒരു രണ്ട് കൊല്ലം ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ഒരു ഡാമേജ് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ പെയിൻറ്റും പ്രൈമറും മാത്രം ഉള്ളൊരു ഭിത്തിക്ക് കുറച്ചും കൂടി ലൈഫ് കൂടുതലാണ്. അപ്പം നിങ്ങൾ പരമാവധി ആരായാലും ഒരു ഇങ്ങനെ തേക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡാമേജ്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഞാനിവിടെ ഒരു സാമ്പിൾ അടിച്ചു കാണിച്ചു തരാം, അടിച്ചിട്ടുണ്ട്, ആ വള ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ അടിച്ചിരിക്കുന്ന പ്രൈമറാണ്, ഈ പ്രൈമറാണെന്നുണ്ടെങ്കിലും നമുക്കിത് ഇവിടെ അടിച്ചാൽ ഒരു കോട്ട് രണ്ട് കോട്ട് പ്രൈം പെയിൻ്റ് അടിച്ചൊരു വാൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ അടിച്ചേക്കണതാണ്. പക്ഷേ അതെ ആ ഒരു പെയിൻ്റ് അടിച്ചതിന് ശേഷം ആ വാൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി അറിയാൻ പറ്റും. കണ്ട ഇത്രയും നമുക്കൊരു ഏകദേശം നിങ്ങൾക്ക് ഒരു ഫിനിഷ് എന്ന് പറയുന്ന സ്റ്റേജ്, ആ ഒരു ഫിനിഷിങ് വരണമെങ്കിൽ തന്നെ നമുക്കിത് ഏതൊരു തേപ്പും നല്ലൊരു നല്ലൊരു ഫിനിഷിങ് ആയിരിക്കണം. പക്ഷേ അതെ ഇതണ്ട നമുക്ക് തേക്കുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജുകളാണ് ഈ കാണുന്നത്. ഇതെല്ലാം നമ്മുടെ പെയിൻറ്റർമാർക്കാണ് കൂടുതലും പണി, കാരണം പെയിൻറ്റർമാർക്ക് വരുന്ന എല്ലാ അവസാനം ഏതൊരു വീടിൻ്റെ പണി കഴിഞ്ഞാലും ആ ഒരു അവസാനത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് പെയിൻറ്റർമാരുടെ കയ്യിലാണ്. അപ്പോൾ പെയിൻറ്റർമാർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും പിന്നെ അവസാനം വരുമ്പോൾ അവർ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇതെല്ലാം. പക്ഷേ അതെ നമുക്കൊരു മൂല എഡ്ജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ പറ്റും. അതെ ഈ രണ്ട് തേപ്പ് എന്ന് പറയുന്നത് നമുക്ക് പെയിൻറ്റ് അടിച്ചതിന് ശേഷം വരുന്ന ഒരു എന്താ പറയുക വിള്ളലായാലും പിന്നെ ഡാമേജുകളായാലും പെട്ടെന്ന് വരാൻ ചാൻസ് കൊടുത്തില്ല. കണ്ട അപ്പം ഞാൻ ഈ ഒരു വാള് കാണിച്ചു തന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കാണും. പക്ഷെ ഇത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീടിൻ്റെ ഉടമസ്ഥതയിലുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഇതിന് ചുമതല വേണ്ടത്. കാര്യം നമ്മൾ ഒരു കരാർ പണിക്കാർക്ക് കൊടുത്താലും നമ്മളൊരു ലേബറായിട്ട് കൊടുത്താലും നമ്മൾ ചെയ്യിപ്പിക്കേണ്ട കടമ നമ്മുടെ ഒരു പ്രോപ്പർട്ടി നമ്മൾ അതിനെ നിന്ന് ചെയ്യണം. അതിപ്പോൾ ഞാനായാലും ശരി മറ്റുള്ള ഒരാളായാലും ശരി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ തന്നെ ചെയ്യണം. പക്ഷെ ഇങ്ങനെയല്ല നമ്മളൊരു വീട് കഴിഞ്ഞ് പോകുമ്പോൾ മറ്റൊരു വീടിൻ്റെ പരിതാമസം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും എന്തെന്ന് പണിക്കാരാണ് ഈ ചെയ്ത് വെച്ചേക്കണത്, അതിപ്പോൾ ആ വീടിൻ്റെ എത്രത്തോളം ഭംഗി നമുക്ക് കൂട്ടാൻ പറ്റുമെന്ന് നോക്കണം. അതിൽ വരുന്ന മെയിനായിട്ട് വരുന്നൊരു വാൾ ഇതാണ് പെയിൻറ്റിങ്ങും പിന്നെ ഈ പറഞ്ഞ വാളിൻ്റെ ഫിനിഷിങ്ങും. നമുക്ക് ഏകദേശം ഞാനിപ്പോൾ ഈ വീഡിയോ കാണിച്ചു തന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിതിൽ
വേറൊരു ഇതും കൂടി കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞത്, നമ്മുടെ ഈ വാള് നിങ്ങൾക്ക് ജസ്റ്റ് എന്റെ പുറകിലുള്ള ഒരു വാള് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. നമ്മ ഒരു ഒരു കൽപ്പണിക്കാർക്ക് തന്നെ ഈ കാണുമ്പോൾ തന്നെ ഇത് ഏത് പണിക്കാരാണ് ചെയ്തേക്കണം എന്നുള്ളൊരു ചിന്തപ്പാട് വരും. പക്ഷെ നമുക്കിത് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മനസ്സിലായത് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഏതൊരു പണിക്കാരും ചെയ്യേണ്ട ഒരു ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സീലിംഗ് തേച്ചതിന് ശേഷം മാത്രമേ ഭിത്തി തേക്കാവൂ. കാര്യം ഇതുപോലുള്ള ഒരു നമുക്ക് ഞാനിപ്പോൾ ഒരു വർക്കിന് കുറ്റം പെടുത്തുന്നതല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ഞാനിപ്പോൾ പെയിൻ്റ് അടിച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെതായ വൃത്തികേട് അതിൻ്റെതായ ഒരു മെന ഫിനിഷിങ് അതൊന്നും ഈ ഒരു വാളിൽ ഞങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ എല്ലാം ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഇത് രണ്ട് വോട്ട് പുട്ടിയിടാം, രണ്ടല്ല ഒരു മൂന്ന് വോട്ട് പുട്ടിയിടണം. കാരണം നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇത് പുട്ടി ബ്ലേഡ് കൊണ്ട് ചീവിയാൽ പോലും ഈ സാധനം അത്രയ്ക്കും ഫിനിഷിംഗ് ആയിട്ട് കിട്ടൂല. കാരണം ഞാനിപ്പോൾ ഓൾറെഡി ഞാനിവിടെ പറഞ്ഞത് ഈ ഒരു എന്താ പറയുക ജോയിൻ്റ് പാട്, പിന്നെ ഈ വരുന്ന ഇത്, പിന്നെ അവിടെ കണ്ട വാളി വരുന്ന എല്ലാം നമുക്ക് എന്താ പറയുക പെയിൻറ്റിങ്ങുകാർക്കാണ് ഏറ്റവും കൂടുതൽ ബാധ്യത. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓരോരോ ഘട്ടങ്ങളും ഏത് വർക്കായാലും നമ്മൾ കണ്ട് അതിനെ ബോധ്യപ്പെട്ട് നമ്മളിത് അടുത്ത ഘട്ടം ചെയ്യുമ്പോൾ ആ വർക്കിനെ ഫിനിഷാക്കി കാണുമെന്നുള്ള ചിന്തപ്പാടിൽ വേണം ഏത് വർക്ക് ചെയ്തെടുക്കാൻ. അപ്പം നമുക്ക് റീപെയിൻ്റ് ആണ് ചെയ്യണമെങ്കിൽ അവർക്ക് വന്നിട്ട് പുട്ടി ഫിനിഷ് പുട്ടി വർക്ക് ചെയ്യണം താല്പര്യമുള്ളവർ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മെയിനായിട്ട് നമ്മൾ ഗ്ലേസിംഗ് ആയിട്ടുള്ള പെയിൻറ്. ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക ഗ്ലേസി ആയിട്ടുള്ള പെയിൻറ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ വാളിൽ ഒരു വോട്ട് പ്രൈമർ അടിച്ചതിന് ശേഷം മാത്രമേ പുട്ടിയിടാവൂ. അത് രണ്ട് വോട്ട് വേണമെന്നില്ല, ഒരു വോട്ട് ഇട്ടാലും നമുക്ക് നല്ലൊരു ഫിനിഷിങ് വഴി കിടന്നു. കാരണം അതിന് നമുക്ക് പെയിൻറ്റിൻ്റെ തിക്നെസ്സും പിന്നെ ഒരു എന്താ പറയുക അധികം ഡാമേജുകളൊന്നും കാണില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു വോട്ട് പുട്ടിയതിനെ നമുക്ക് ധാരാളം. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യേണ്ടവർ പ്രൈമർ അടിച്ചതിന് ശേഷം മാത്രമേ എപ്പോഴും ചെയ്യാവൂ. പിന്നെ മാറ്റ് ഫിനിഷാണ് നമുക്ക് ഓൾറെഡി ഉള്ളതെങ്കിൽ പെയിൻറ് അടിച്ചിട്ടുള്ളതെന്നെങ്കിൽ അതിൻ്റെ മുകളിൽ കുട്ടികൾക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ളത് റീപെയിൻറ്റ് ചെയ്യുന്നവർക്കാണ്ട് ഞാൻ ഈ പറയുന്നത്. അപ്പം അങ്ങനെ എനിക്ക് കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റ് തന്നെ മാറ്റ് ഫിനിഷിൻ്റെ മുകളിൽ കുട്ടികൾക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഏത് വർക്ക് ചെയ്താലും ഇപ്പോൾ ഔട്ട്സൈഡ് ഫ്രണ്ടിൽ വരുന്ന ഭാഗങ്ങളായാലും നമുക്ക് കുട്ടികൾക്ക് ഒരു പുതിയ വീടിന് ചെയ്യുമ്പോൾ നമുക്ക് പരമാവധി ഇതേപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അപ്പം നമ്മുടെ വീട് പണിയെല്ലാം കഴിഞ്ഞിട്ട് ഫ്രണ്ടേജ് പുട്ടിയിടാൻ നോക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും മിക്കതും ചിന്തിക്കും ബഡ്ജറ്റ് കുറവാണ്, ഒരു കോട്ട് പുട്ടിയിൽ തന്നെ നമുക്ക് എല്ലാ പണിയും തീർക്കാൻ പറ്റും അങ്ങനെയുള്ള ചിന്തപ്പാടൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് പുട്ടി എന്ന് പറയുന്നതും ഒരു പ്രൈമർ എന്ന് പറയുന്നതും എല്ലാം ഒരേപോലെ തന്നെയാണ്. ഇപ്പോൾ ഏകദേശം നമുക്കൊരു കോട്ട് പുട്ടിയിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഒരു വാള് പുട്ടീനെ വലിക്കും. അതായത് ഈ നമ്മുടെ നനവ് പോകും തോറും ഈ പുട്ടി അകത്തേക്ക് ഇരിക്കും. അപ്പം നമുക്ക് പേപ്പർ പിടിക്കാനും ആ ഒരു ഇതൊന്നും ഈ പറഞ്ഞ വർക്കിൽ കാണില്ല, മനസ്സിലായോ? നമുക്കിപ്പോൾ ഒരു ഏകദേശം ഒരു കോട്ട് പുട്ടിയിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാളിനെ എന്താ പറയുക ഉള്ളിലേക്ക് പുട്ടിയിരിക്കും, ആ കുഴിയിലേക്ക് പുട്ടി ചെല്ലുമ്പോൾ നമുക്കത് അവിടെ പിന്നെയും കുഴി തന്നെ തോന്നും. അപ്പോൾ രണ്ടാമത്തെ കോട്ടിലാണ് ഇതെല്ലാം നമുക്ക് ഫിനിഷായി ഒരു കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ഏതൊരാൾ കുട്ടികൾക്ക് ചെയ്യുകയാണെങ്കിലും രണ്ട് കോട്ട് പുട്ടി ഫ്രഷ് വീടായ അതിന് ചെയ്തേ പറ്റും, രണ്ട് കോട്ട് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഒറ്റ കോട്ടിൽ ആരും നിർത്തി വയ്ക്കരുത്, അത് ബഡ്ജറ്റിനല്ല ആ ഒരു ഫിനിഷിങ് സ്റ്റേജ് കിട്ടൂല. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലുള്ള വീഡിയോ നിങ്ങൾ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായി മറക്കരുത്. പിന്നെ പരമാവധി എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.